ഇനി മൂന്നാം സ്കന്ധം 21-ാമത്തെ അധ്യായം അഥ ഏകവിംശോധ്യായ വ്യാസ ഉവാച വ്യാസൻ തുടർന്ന് പറഞ്ഞു യുക്തിപൂർവം ശശികല പറഞ്ഞതു കേട്ടപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് സുബാഹു വളരെ വ്യാകുലനായി തീർന്നു അദ്ദേഹം തൻ്റെ മകളോട് സ്മൃതി ഉദ്ധരിച്ച് ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറഞ്ഞില്ല അദ്ദേഹം എന്താ ചെയ്തതെന്ന് നോക്കാം പുത്രി തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞപ്പോൾ അത് യുക്തിപൂർവവുമാണ് അത് തുറന്നു പറഞ്ഞപ്പോൾ സുബാഹു അച്ഛൻ വളരെ വ്യാകുലചിത്തനായി തീർന്നു അനേകം രാജാക്കന്മാർ സേവകന്മാരോടും സൈന്യങ്ങളോടും കൂടി ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പറയുകയാണ് മഹാബലശാലികളായ അവരെല്ലാം വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടാണ് മഞ്ചങ്ങളിലിരിക്കുന്നത് കല്യാണത്തിന് വന്നതാ മംഗളകരമായ ഒരു കർമ്മത്തിൽ പങ്കെടുക്കാൻ സാക്ഷികളാകാൻ വന്നവരാ വേണമെങ്കിൽ ഒരു ചെറിയ യുദ്ധം നടത്തിയിട്ട് പോകാമെന്ന് കരുതിയാണ് ഓരോരുത്തർ വന്നത് എങ്ങനെയാണ് ഈ യുദ്ധം നടക്കുക തങ്ങൾ ആഗ്രഹിച്ചത് നടന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന കോപത്തിൻ്റെ പ്രകടനമായിരിക്കും യുദ്ധം അവരെല്ലാം വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടാണ് മഞ്ചങ്ങളിൽ ഇരിക്കുന്നത് വ്യാകുലചിത്തനായിട്ട് ഇദ്ദേഹം ചിന്തിക്കുകയാണ് ഈ അവസരത്തിൽ എൻ്റെ പുത്രി സ്വയംവരത്തിന് വരുന്നില്ലെന്ന് അവരോട് പറയുന്ന പക്ഷം ദുഷ്ടബുദ്ധികളായ അവർ കലി കയറി എന്നെ കൊല്ലും അവരുടേതുപോലുള്ള സൈന്യബലമോ അത്ഭുതകരമായ സുരക്ഷാസന്നാഹമോ എനിക്കില്ല സുബാഹു തൻ്റെ പരിമിതികളെക്കുറിച്ചും കൂടി ഓർത്താണ് വ്യാകുലൻ ആവുന്നത് അതുകൊണ്ട് ആ രാജാക്കന്മാരെ നിരാകരിക്കാൻ ഒരുങ്ങുന്നില്ല അവരെ നിരാകരിക്കാൻ പറ്റില്ല അത് അപായമാണ് അതുപോലെ സുദർശനൻ ഏകാകിയും അന്യസഹായമില്ലാത്തവനും ധനഹീനനും ബാലനുമാണ് എല്ലാ വിധത്തിലും ഞാൻ ശോകക്കടലിൽ മുങ്ങിയിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചിന്താവിവശനായ സുബാഹു രാജാക്കന്മാരുടെ സന്നിധിയിലേക്ക് ചെന്നു വളരെ വിനയത്തോടെ ശിരസ് കുനിച്ച് വണങ്ങിയതിന് ശേഷം അദ്ദേഹം അവരോട് ഇങ്ങനെ പറഞ്ഞു ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുകയല്ല അദ്ദേഹം ചെയ്തത് വ്യാകുല മകൾ പറഞ്ഞത് കേട്ടപ്പോൾ മകളെ നിർബന്ധിക്കാൻ വയ്യ സ്മൃതികളും ശ്രുതിയുമൊക്കെ കോട്ട് ചെയ്തിട്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് സമർത്ഥിച്ച് അച്ഛനമ്മമാരുടെ ഇംഗിതം മകളിൽ അടിച്ചേൽപ്പിക്കാൻ വയ്യ അതിനുള്ളൊരു സ്വാതന്ത്ര്യം അന്ന് ആർക്കും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അപ്പോൾ മകളുടെ യുക്തിപൂർവമായ വാക്കുകൾ കേട്ട് ഇദ്ദേഹത്തിന് ആകുലതയുണ്ടായി എന്താ ആകുലത വേണമെങ്കിൽ ഒരു യുദ്ധത്തിന് തയ്യാറായിട്ടാണ് അവിടെ ഇരിക്കുന്നവരെല്ലാം ഇരിക്കുന്നത് അവരെല്ലാവരും കൂടി ഒരുമിച്ച് തൻ്റെ നേരെ വന്നാൽ തൻ്റെ കഥ തീർന്നു ഇനി തൻ്റെ മകൾ വിവാഹം കഴിക്കാൻ പോകുന്ന സുദർശനൻ്റെ കാര്യമോ ബലവും ഇല്ല ധനവും ഇല്ല ബാലനുമാണ് ഒറ്റയ്ക്കാണ് വന്നത് ആകപ്പാടെ അയാളുടെയും കഥ കഴിക്കാൻ അവർക്ക് എളുപ്പമാണ് ഈ സിറ്റുവേഷനിൽ വേണമെങ്കിൽ സുബാഹുവിനെ അവിടെ നിന്ന് ഒളിച്ചോടാമായിരുന്നു അങ്ങനെയാണ് പലരും ചെയ്യുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നിശ്ചയമില്ലാത്ത പലരും ഒളിച്ചോടുകയാണ് പതിവ് ജീവിതം കൊണ്ടുവരുന്ന പ്രതിസന്ധികളുടെ മുമ്പിൽ ഇതികർത്തവ്യതാമൂഢരായി നിൽക്കുമ്പോൾ പലരും പലായനം ചെയ്യുകയാണ് പതിവ് അങ്ങനെ പലായനം ചെയ്യുന്ന പലരുടെയും ആശ്രയസ്ഥാനമായി മാറിയിരിക്കുന്നുവോ ഭാരതീയ അധ്യാത്മികത എന്നും ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ് ഇവിടെ സുബാഹു എന്താ ചെയ്തത് സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ തീരുമാനിച്ചു അദ്ദേഹം ശിരസ് കുനിച്ചു വണങ്ങിയതിന് ശേഷം അവരോട് വന്ന രാജാക്കന്മാരോട് ഇങ്ങനെ പറഞ്ഞു രാജാക്കന്മാരെ ഞാനും അവളുടെ അമ്മയും പല പ്രാവശ്യം പ്രേരിപ്പിച്ചിട്ടും എൻ്റെ പുത്രി വിവാഹ മണ്ഡപത്തിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല ഞാൻ എന്തു ചെയ്യട്ടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രാജാക്കന്മാരുടെ എല്ലാം കാൽക്കൽ ഞാൻ കുമ്പിടുന്നു ഞാൻ നിങ്ങളുടെ ദാസനാണ് പൂജാദികൾ സ്വീകരിച്ച് നിങ്ങൾ ഇപ്പോൾ സ്വഭവനങ്ങളിലേക്ക് പോകണമെന്ന് അപേക്ഷിക്കുന്നു ഞാൻ ധാരാളം രത്നങ്ങൾ തരാം
വസ്ത്രങ്ങൾ തരാം, തേരുകളും ആനകളെയും നൽകാം. അവയെല്ലാം സ്വീകരിച്ച് ദയവായി ഇപ്പോൾ സ്വഭവനങ്ങളിലേക്ക് പോയാലും. ഒരു അച്ഛൻ്റെ ഒരു വൈഷമ്യസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. ആ അച്ഛൻ്റെ സ്ഥിതി വളരെ വിഷമിച്ച് ആണ് അദ്ദേഹം ഇതെല്ലാം പറയുന്നത്. അദ്ദേഹം പറയാൻ നിർബന്ധിതനാവുകയാണ്. മകൾ എൻ്റെ അഭിപ്രായം സ്വീകരിക്കുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. ഞാൻ ദണ്ഡിപ്പിക്കുന്ന പക്ഷം അവൾ മരിക്കും. അങ്ങനെയായാൽ എനിക്ക് കൂടുതൽ ദുഃഖമാകുമല്ലോ എന്നോർത്ത് ഞാൻ ചിന്താകുലനാണ്. വേണമെങ്കിൽ വടിയൊക്കെ എടുത്ത് നിർബന്ധിച്ച് അവളെ കൊണ്ടുവരാം. അങ്ങനെ എങ്ങാനും ചെയ്താൽ അഭിമാനത്തിന് മുറിവേറ്റു എന്നുള്ള കാരണം കൊണ്ട് അവളെങ്ങാനും ആത്മഹത്യ ചെയ്താൽ അതെനിക്ക് ഇതിലും ദുഃഖമാകുമല്ലോ. രാജാക്കന്മാരെ, ഭവാന്മാർ കൃപാലുക്കളും മഹാഭാഗ്യവാന്മാരും മഹാബലവാന്മാരുമാണ്. വിനയമില്ലാത്തവളും ബുദ്ധികെട്ടവളുമായ എൻ്റെ മകളെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം. എല്ലാവിധത്തിലും ഞാൻ നിങ്ങളുടെ ദാസനാണ്. എൻ്റെ പുത്രിയെ നിങ്ങളും സ്വന്തം പുത്രിയെ പോലെ വിചാരിക്കണം. വ്യാസൻ തുടർന്ന് പറയുകയാണ് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. വ്യാസ ഉവാച. വ്യാസൻ തുടർന്ന് പറയുകയാണ്, സുബാഹു പറഞ്ഞത് കേട്ട് രാജാക്കന്മാർ ആരും ഒന്നും മിണ്ടിയില്ല. കാരണം അത് കേട്ടപ്പം അവർക്ക് തോന്നി അതിൽ യുക്തിയുണ്ടെന്ന്. എന്നാൽ ക്രോധത്താൽ യുധാജിത്ത് കണ്ണു ചുമന്നു. യുധാജിത്തിൻ്റെ കണ്ണു ചുമന്നു. തൻ്റെ മകളുടെ മകന് ഈ കന്യകയെ വേണം എന്നാഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം രോഷത്തോടെ സുബാഹുവിനോട് പറഞ്ഞു, രാജാവേ, താങ്കൾ തനി മൂർഖനാണ്. കേവലം നിന്ദ്യമായി ഈ പണി ചെയ്തിട്ട് ഇപ്പോൾ എന്തു പറയുന്നു? മകൾ സമ്മതിക്കുന്നില്ലെന്നോ? സംശയമുണ്ടായിരുന്നെങ്കിൽ മോഹത്തോടെ താങ്കൾ എന്തിനീ സ്വയംവരം നിശ്ചയിച്ചു? അപ്പോൾ താങ്കൾക്ക് താങ്കളുടെ മകൾക്ക് സുദർശനനെ ഇഷ്ടമാണ് എന്നുള്ളത് നേരത്തെ അറിയാമായിരുന്നിരിക്കണം. അത് താങ്കൾക്ക് ഇഷ്ടമല്ലായിരുന്നിരിക്കണം. അതുകൊണ്ടല്ലേ താങ്കൾ ഈ സ്വയംവര കോലാഹലമെല്ലാം നടത്തിയത്. താങ്കൾ വിളിച്ചതുകൊണ്ട് സകല രാജാക്കന്മാരും സ്വയംവരത്തിന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. യോഗ്യന്മാരായ അവരെല്ലാം വെറുതെ തങ്ങളുടെ ഭവനത്തിലേക്ക് എങ്ങനെ പോകും? നാളെ അവർ ഇതിലൊന്നും പങ്കെടുക്കാതെ തിരിച്ചു ചെന്നാൽ ആട് ചന്തയിൽ പോയ പോലെ എന്ന് പറഞ്ഞ് ജനങ്ങളും മറ്റും അവരെ കളിയാക്കില്ലേ? അവരെങ്ങനെ ഇതിൽ പങ്കെടുക്കാതെ തിരിച്ചു പോകും? ഈ രാജാക്കന്മാരെയെല്ലാം വിളിച്ചു വരുത്തി അപമാനിച്ചിട്ട് താങ്കൾ മകളെ സുദർശനന് നൽകാൻ പോവുകയാണ് അല്ലേ? ഇതിൽ പരം നിന്ദ്യമായ മറ്റെന്തുണ്ട്? ശുഭേച്ഛയുള്ള മനുഷ്യൻ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ആദ്യമേ തന്നെ ആലോചിക്കണം, പിന്നെ ആലോചിച്ചാൽ പോരാ. നേരത്തെ കൂട്ടി ആലോചിക്കണം. രാജാവെ, അറിവുള്ള താങ്കൾ അങ്ങനെ ചെയ്തില്ല. സൈന്യവും വാഹനങ്ങളുമുള്ള ഈ രാജാക്കന്മാരെയെല്ലാം ഉപേക്ഷിച്ചിട്ട് സുദർശനനെ ജാമാതാവാക്കാൻ താങ്കൾക്കിപ്പോൾ എങ്ങനെ ആഗ്രഹമുണ്ടായി? പാപിയായ താങ്കളെ ഞാൻ ഇപ്പോൾ കൊല്ലും, പിന്നെ ആ സുദർശനനെയും. കന്യകയെ പിന്നെ ഞാൻ എൻ്റെ ദൗഹിത്രന് നൽകുകയും ചെയ്യുമെന്ന് തീർച്ചയാണ്. ഞാനിവിടെ വന്നതേ എൻ്റെ മകളുടെ മകന് താങ്കളുടെ കന്യക ശശികലയെ വിവാഹം കഴിച്ചു കൊടുക്കാനാണ്. ആ വന്ന കാര്യം ഞാൻ നടത്തും. ഞാനുള്ളപ്പോൾ കന്യകയെ അപഹരിച്ചു കൊണ്ടുപോകാൻ ആരെങ്കിലും ഒരുമ്പെടുമോ? ദ ഗ്രേറ്റ് ഞാൻ. എല്ലാവർക്കും അവരവരെ പറ്റിയിട്ട് വലിയ അഭിപ്രായമാണ്. യുധാജിത്തിനും. ഞാനുള്ളപ്പോൾ കന്യകയെ അപഹരിച്ചു കൊണ്ടുപോകാൻ ആരെങ്കിലും ഒരുമ്പെടുമോ? വെറും ശിശുതുല്യനും നിർധനനും ബലമില്ലാത്തവനുമായ സുദർശനന് എന്ത് കഴിയും? പണ്ട് ഭരദ്വാജാശ്രമത്തിൽ വെച്ച് മഹർഷി പറഞ്ഞതുകൊണ്ട് ഞാൻ അവനെ കൊല്ലാതെ വിട്ടതാണ്. ഇന്ന് ഞാൻ എങ്ങനെയായാലും അവനെ ജീവനോടെ വിടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഭാര്യയോടും പുത്രിയോടും വേണ്ടവണ്ണം ആലോചിച്ച് സുന്ദരിയായ പ്രിയപുത്രിയെ എൻ്റെ ദൗഹിത്രന് നൽകണം. സുമുഖിയായ പുത്രിയെ തന്നിട്ട് താങ്കൾ എൻ്റെ ബന്ധുവാവുക. ശുഭമാഗ്രഹിക്കുന്നവരെല്ലായ്പ്പോഴും ഉന്നതിയിലുള്ളവരെ ആശ്രയിക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള സംഗതികളാണ്. മേലുദ്യോഗസ്ഥന്മാരെ പിണക്കാൻ പാടില്ല, ഹയറപ്സിലിരിക്കുന്ന ആൾക്കാരെ പിണക്കാൻ പാടില്ല, കാരണം അവർ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ സാധാരണ അന്നും ഇന്നും എന്നും മനുഷ്യരുടെ ഉള്ളിലുള്ള ചിന്തകൾ തന്നെയാണ്.
പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന സ്വപുത്രിയെ ഏകാകിയും രാജ്യവിഹീനനുമായ സുദർശനന് നൽകിയിട്ട് താങ്കൾ എന്തു സുഖം നേടാനാണ് പോകുന്നത്? കുലവും ധനവും ബലവും രൂപവും രാജ്യവും രക്ഷയും സുഹൃത്തുക്കളും നോക്കിയിട്ട് വേണം കന്യകയെ കൊടുക്കാൻ. അല്ലെങ്കിൽ സുഖമുണ്ടാവില്ല. കുലം വിത്തം ബലം രൂപം രാജ്യം ദുർഗം സുഹൃജ്ജനം ദൃഷ്ട്വാ കന്യാ പ്രദാതവ്യ നാന്യഥാ സുഖമിച്ഛതി പൃച്ഛതി. ഇതൊക്കെ സാധാരണഗതിയിൽ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുതന്നെയാണ് യുദ്ധാജിത്ത് പറഞ്ഞത്. ഈ ധർമ്മശാസനത്തെയും ശാശ്വതമായ രാജനീതിയെയും കുറിച്ച് ആലോചിക്കുക, എന്നിട്ട് യഥായോഗ്യം കാര്യം നിർവഹിക്കുക. താങ്കൾ മറ്റൊന്നും വിചാരിക്കേണ്ട. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. ഇദ്ദേഹം നാട്ടിൽ നടപ്പുള്ള വിവാഹത്തിലൂടെ സുഖം ആഗ്രഹിക്കണം എന്ന് കരുതുന്നവർ ചിന്തിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു, കുലം വിത്തം ബലം രൂപം രാജ്യം, കുലവും ധനവും ബലവും രൂപവും രാജ്യവും രക്ഷയും സുഹൃത്തുക്കളും നോക്കിയിട്ട് വേണം വിവാഹം കഴിക്കാൻ എന്നുള്ളത് പറഞ്ഞു. ഇവിടെ ഒരിടത്തുപോലും ഈ യുധാജിത്ത് പറയുന്നില്ല പെൺവാക്ക് കേട്ടാണോ അങ്ങീ തീരുമാനമെടുത്തത് എന്ന്. അപ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അന്ന് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമല്ലായിരുന്നെങ്കിൽ യുധാജിത്ത് ഇതൊക്കെ കോട്ട് ചെയ്യുന്ന സമയത്ത് ശ്രുതിസ്മൃതികളെയും കോട്ട് ചെയ്തിട്ട് സ്ഥാപിക്കുമായിരുന്നു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അവരുടെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്നവർക്ക് വിനാശമാണ് ഫലം എന്ന് പറയുമായിരുന്നു. അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം നാം ധരിക്കേണ്ടത്. ഈ ധർമ്മശാസനത്തെയും ശാശ്വതമായ രാജനീതിയെയും കുറിച്ച് ആലോചിക്കുക, എന്നിട്ട് യഥായോഗ്യം കാര്യം നിർവഹിക്കുക. താങ്കൾ മറ്റൊന്നും വിചാരിക്കേണ്ട. താങ്കൾ എൻ്റെ ഉറ്റ മിത്രമാണ്. താങ്കൾക്ക് ഹിതമായിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. രാജാവേ, പുത്രിയെ സഖിമാരോടുകൂടി സ്വയംവര മണ്ഡപത്തിലേക്ക് കൊണ്ടുവരൂ, എന്നിട്ട് എൻ്റെ മകളുടെ മകനെ വരിക്കൂ. അവക്കതേ ഉള്ളൂ ഓപ്ഷൻ. വേറെ ആരെ വരിച്ചാലും ഇയാളുടെ സ്ഥിതി ഇത് തന്നെയായിരിക്കും. ഇവൾ സുദർശനൻ ഒഴികെ മറ്റാരെയെങ്കിലും വരിക്കട്ടെ, ഒരു കൺസെഷൻ ഉണ്ട്. അതാണ് ആഗ്രഹമെങ്കിലും ഒരു 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 വിശാല മനസ്കനാവുകയാണ്. അപ്പം എൻ്റെ മകളുടെ മകനെ തന്നെ വേണമെന്നില്ല, അതാണ് എൻ്റെ ആഗ്രഹം. ഇവള് സുദർശനൻ ഒഴികെ മറ്റാരെയെങ്കിലും വരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എനിക്കതിൽ തർക്കമില്ല. അങ്ങനെ താങ്കൾ ആഗ്രഹിച്ച മട്ടിൽ വിവാഹം നടക്കട്ടെ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അല്ലേ മറ്റ് രാജാക്കന്മാരെല്ലാം സുദർശനൻ്റെ ഭാഗം കൂടിയിട്ട് ഇദ്ദേഹത്തിനോട് എതിർക്കും. അപ്പോൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുകയാണ്. ഇത് ഇനിയും ശശികല എങ്ങാനും ആ സമയത്ത് സ്വയംവര മണ്ഡപത്തിലേക്ക് വന്നിരുന്നെങ്കിൽ യുധാജിത്തിൻ്റെ മകളുടെ മകനെ ഒഴികെ മറ്റാരെയെങ്കിലും സ്വീകരിച്ചിരുന്നു എങ്കിൽ രാജാവ് യുദ്ധം ചെയ്യുകയില്ല എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. ഇത് തത്കാലത്തേക്ക് മറ്റുള്ളവരുടെ ആനുകൂല്യം നേടാൻ അദ്ദേഹം എടുത്ത ഒരു അടവായിരുന്നിരിക്കണം. ഇവൾ സുദർശനൻ ഒഴികെ മറ്റാരെയെങ്കിലും ഭരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എനിക്കതിൽ തർക്കമില്ല. അങ്ങനെ താങ്കൾ ആഗ്രഹിച്ച മട്ടിൽ വിവാഹം നടക്കട്ടെ. താങ്കൾ വാസ്തവത്തിൽ അങ്ങനെയാണല്ലോ ആഗ്രഹിച്ചത്, ആ മട്ടിൽ വിവാഹം നടക്കട്ടെ. മറ്റ് സകല രാജാക്കന്മാരും കുലീനരും സൈന്യസമേതരും സമന്മാരുമാണ്. രാജാവേ, അങ്ങനെയുള്ള ആരെയും അവൾ വരിച്ചു കൊള്ളട്ടെ, എനിക്കെന്ത് തർക്കം? മറ്റൊരു തരത്തിലായാൽ ഞാൻ ഈ പെൺകുട്ടിയെ ബലമായി അപഹരിച്ചു കൊണ്ടുപോകും. രാജാവേ, പ്രയോജനമില്ലാതെ പിണങ്ങേണ്ട. വ്യാസൻ തുടർന്ന് പറയുകയാണ്. വ്യാസ ഉവാച, യുധാജിത്തിൻ്റെ ഈ നിർദ്ദേശം കേട്ട സുബാഹു ശോകത്തിലാണ്ടു. മഹാദുഃഖിതനായി എന്താ ചെയ്യുക? ദുഃഖത്താൽ നെടുവീർപ്പിട്ടുകൊണ്ട് ഗൃഹത്തിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, ധർമ്മം നന്നായിട്ടറിയുന്നവളാണല്ലോ നീ. കലഹമുണ്ടാകുമെന്ന സ്ഥിതിയിലായിരിക്കുന്നു കാര്യങ്ങൾ. നീ ചെന്ന് മകളോട് പറഞ്ഞു നോക്കൂ, എനിക്ക് ഇപ്പോൾ എന്തു ചെയ്യാൻ കഴിയും? ഞാനിപ്പോൾ നിനക്ക് അധീനനാണ്. ഭാര്യ എന്തു പറയുന്നുവോ അത് ചെയ്യാം. എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നിശ്ചയമില്ലാത്തവർ പലർക്കും പലപ്പോഴും അധീനനായി തീർന്നു പോകും. വ്യാസ ഉവാച, വ്യാസൻ തുടർന്ന് പറയുകയാണ്, ഭർത്താവ് പറഞ്ഞത് കേട്ട ഉടൻ തന്നെ അവൾ പുത്രിയുടെ അരികിലെത്തിയിട്ട് പറഞ്ഞു, മകളെ, നിൻ്റെ അച്ഛനായ മഹാരാജാവ് ഇപ്പോൾ അധികം ദുഃഖവിവശനായിരിക്കുകയാണ്.
നിന്നെ ചൊല്ലി രാജാക്കന്മാർ തമ്മിൽ ഇപ്പോൾ യുദ്ധമുണ്ടാവാം. സുന്ദരി, സുദർശനനെ ഒഴികെ മറ്റേതെങ്കിലും ഒരു രാജാവിനെ നിനക്ക് വരിച്ചുകൂടെ? മകളെ, നീ സുദർശനനെ തന്നെ നിർബന്ധമായും വരിക്കുകയാണെങ്കിൽ നല്ല സൈന്യബലമുള്ള ആ യുധാജിത്ത് നിന്നെയും എന്നെയും കൊല്ലും തീർച്ച. സൈന്യശക്തിയിൽ ഊറ്റം കൊള്ളുന്നവനും പ്രതാപവാനുമായ ആ യുധാജിത്ത് സുദർശനനെയും വധിക്കും. കലഹമുണ്ടാക്കുന്ന പക്ഷം രണ്ടാമതൊരുത്തനായിരിക്കും നിന്റെ ഭർത്താവായി ഭവിക്കുക. കലഹമുണ്ടാക്കിയാൽ യുദ്ധമുണ്ടാകും. നീ സുദർശനനെ വിവാഹം കഴിച്ചാൽ കലഹമുണ്ടാകും. കലഹമുണ്ടായാൽ യുദ്ധമുണ്ടാകും. യുദ്ധമുണ്ടായാൽ നമ്മളെല്ലാവരും മരിക്കും. ഇനി അഥവാ നീ ജീവിച്ചിരുന്നാൽ നീ സുദർശനനെ അല്ലാതെ മറ്റൊരാളെ ഭർത്താവായി സ്വീകരിക്കേണ്ടി വരും. അതിനാൽ സുദർശനനെ വിട്ട് മറ്റൊരു രാജാവിനെ ഭരിക്കുക, എന്നാലൊരു വലിയ യുദ്ധം ഒഴിവാക്കാം. ഹേ സുന്ദരി, എനിക്കും നിനക്കും സുഖമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പക്ഷം അങ്ങനെ ചെയ്യണം. ഇങ്ങനെ മാതാവ് പ്രേരിപ്പിച്ച് അവളെ പിതാവും പിന്നീട് പ്രേരിപ്പിച്ചു. രണ്ടുപേരുടെയും ഉപദേശം കേട്ട കന്യക നിർഭയം പറഞ്ഞു. അപ്പോഴും അവൾക്ക് ചാഞ്ചാട്ടമുണ്ടായില്ല. അവൾ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു. രണ്ടുപേരുടെയും ഉപദേശം കേട്ട കന്യക നിർഭയം പറഞ്ഞു. കന്യോവാച, ഹേ നൃപോത്തമ, സത്യമാണ് പറഞ്ഞത്. അങ്ങേക്ക് എൻ്റെ തീരുമാനം എന്തെന്നും അറിയാം. അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാണ്. നിങ്ങൾ പറഞ്ഞതൊന്നും കള്ളമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് സത്യം തന്നെയാണ്. പക്ഷേ എൻ്റെ തീരുമാനം എന്താണെന്നും അങ്ങേക്കറിയാം. സുദർശനൻ ഒഴികെ മറ്റൊരു രാജാവിനെയും ഒരിക്കലും ഞാൻ ഭരിക്കുകയില്ല. രാജാവേ, ദുഃഖിതനായ അങ്ങ് രാജാക്കന്മാരെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ സുദർശനന് എന്നെ വിധിപ്രകാരം നൽകിയിട്ട് ഈ നഗരത്തിന് പുറത്ത് എത്തിച്ചേക്കുക. അദ്ദേഹം എന്നെ തേരിലേറ്റി ഈ നഗരത്തിൽ നിന്ന് നിർഗമിച്ചു കൊള്ളും. ഭവിക്കേണ്ടതെന്തോ അത് പിന്നീട് സംഭവിച്ചു കൊള്ളട്ടെ. അത്തരത്തിലല്ലാതെ അത് സംഭവിക്കുകയില്ല. അപ്പം എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കും. അതിന് നമ്മളുടെ തീരുമാനങ്ങൾ മാറ്റിയത് കൊണ്ടോ മാറ്റാതിരുന്നത് കൊണ്ടോ സംഭവിക്കേണ്ടതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അതങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്നതിനെപ്പറ്റി അങ്ങ് വിചാരപ്പെടണ്ട. എന്താണോ ഭവിക്കേണ്ടത് അതേ ഇവിടെ സംഭവിക്കൂ എന്നതിന് സംശയമില്ല. അതിൽ നമ്മുടെ ചിന്തകൾക്കൊന്നും പ്രത്യേകിച്ച് നമ്മുടെ പ്രവൃത്തികൾക്കൊന്നും പ്രത്യേകിച്ച് വലിയ പങ്കും ഇല്ല. അതുകൊണ്ട് അങ്ങ് ധൈര്യമായിട്ട് എന്നെ സുദർശനന് വിവാഹം കഴിച്ചു കൊടുത്തുകൊള്ളൂ. രാജോവാച, മകളെ, ബുദ്ധിയുള്ളവർ ഒരിക്കലും സാഹസം കാട്ടരുത്. അനേകം പേരെ ശത്രുക്കളാക്കരുതെന്ന് വേദജ്ഞന്മാർക്കറിയാം. കന്യകയെ രാജകുമാരന് നൽകിയ ശേഷം നഗരത്തിൽ നിന്ന് എങ്ങനെ പറഞ്ഞുവിടും? നീ എന്ത് ഈ പറയണത്? എങ്ങനെയാണ് സാധിക്കുക? നഗരം മുഴുവൻ ഈ സേനാവ്യൂഹങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് നിന്നെ സുദർശനനെ വിവാഹം കഴിച്ചു കൊടുത്തതിന് ശേഷം നഗരത്തിൽ നിന്ന് പറഞ്ഞുവിടാൻ സാധിക്കുക? വൈരം അതുമാത്രമല്ല, ഒറ്റയടിക്ക് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കുന്നത് ബുദ്ധിയല്ല. എത്ര പേരെ, അനേകം പേരെ ശത്രുക്കളാക്കരുത്. അങ്ങനെ ആക്കിയാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. വൈരം പുലർത്തുന്ന രാജാക്കന്മാർ എന്തെല്ലാം അനിഷ്ടങ്ങൾ ഉണ്ടാക്കുകയില്ല. അവരെന്താ ചെയ്യുകയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മകളെ, നിനക്ക് ഇഷ്ടപ്പെടുന്ന പക്ഷം ഞാൻ പന്തയം വെച്ചുള്ള വിവാഹം ഏർപ്പാടാക്കാം. അങ്ങനെയാണെങ്കിൽ പന്തയം വയ്ക്കാം. ആ പന്തയത്തിൽ സുദർശനൻ ജയിക്കുകയാണെങ്കിൽ നിന്നെ വിവാഹം കഴിക്കാം. ജനക മഹാരാജാവ് സീതാസ്വയംവരത്തിന് പണ്ട് ശൈവചാപത്തെ പന്തയം ആയിട്ട് എങ്ങനെ വെച്ചുവോ അതുപോലെ. ഹേ സുന്ദരി, ഞാനും അങ്ങനെ ദുർഘടമായ പല നിബന്ധനകളും വയ്ക്കാം. അങ്ങനെ ചെയ്താൽ രാജാക്കന്മാർ തമ്മിലുള്ള വിവാദവും ഒതുങ്ങിക്കൊള്ളും. ആരാണോ ആ നിബന്ധന നിറവേറ്റുന്നത് അവൻ നിന്റെ ഭർത്താവായി ഭവിക്കുകയും ചെയ്യും. സുദർശനനോ മറ്റൊരാളോ ആവട്ടെ, ആരാണോ അത്യധികം ബലമുള്ളത് അവൻ പന്തയം ജയിച്ചിട്ട് ഏതു വിധത്തിലും നിന്നെ വരിക്കും. അങ്ങനെ ചെയ്താൽ രാജാക്കന്മാർ തമ്മിലുള്ള വിവാദവും ശമിക്കും. ഒരു വിഷമവും ഇല്ലാതെ ഞാൻ നിന്റെ വിവാഹവും നടത്തിത്തരാം പിന്നീട്. ശശികല എന്തു പറഞ്ഞു? അതാണ് പ്രധാനം. ശശികല പറയുകയാണ്, കന്യോവാച, സംശയകരമായ ഈ കാര്യത്തിൽ മുഴുകാൻ ഞാനില്ല. കാരണം മൂർഖന്മാരുടെ പ്രവൃത്തിയാണിത്. ഇതൊക്കെ ചെയ്യുന്നത് വിവരമില്ലാത്തവരുടെ പ്രവൃത്തിയാണ്. ഞാൻ ഓൾറെഡി ഒരു തീരുമാനം എടുത്തവളാണ്. അതുകൊണ്ട് മറ്റൊന്നും എനിക്ക് സ്വീകാര്യമല്ല. ഞാൻ സുദർശനനെ നേരത്തെ തന്നെ മനസാവരിച്ചിട്ടുണ്ട്.
അതിനെ മാറ്റമില്ല രാജാവേ പുണ്യപാപങ്ങൾക്ക് കാരണം മനസ്സാണല്ലോ മനസ്സാ പരിഗ്രഹിച്ച ഒരാളിനെ ഉപേക്ഷിച്ചിട്ട് അച്ഛാ മറ്റൊരാളെ ഞാൻ എങ്ങനെ വരിക്കും പന്തയം വെച്ചാൽ ഞാൻ എല്ലാവർക്കും വിധേയയാകേണ്ടി വരും പന്തയം ജയിക്കുന്നത് ഒരുവനോ രണ്ടുപേരോ അനേകം പേരോ ആയി കൂടായികയില്ലല്ലോ അങ്ങനെ ആയാൽ വിവാദമുണ്ടാകും അച്ഛാ അപ്പോൾ ഞാൻ എന്തു ചെയ്യും അതുകൊണ്ട് സംശയാധിഷ്ഠിതമായ കാര്യത്തിന് ഞാൻ സമ്മതിക്കില്ല രാജാവേ ഒട്ടും വിചാരപ്പെടാതെ എന്നെ സുദർശനന് നൽകിയാലും വിധി അനുസരിച്ച് വിവാഹം നടക്കട്ടെ മകൾ പറയുകയാണ് അച്ഛനോട് രാജകുമാരി രാജാവിനോട് പറയുകയാണ് വിധി അനുസരിച്ച് വിവാഹം നടക്കട്ടെ ചണ്ഡികാദേവി ശാന്തി നൽകിക്കൊള്ളും ആ ദേവിയുടെ നാമസങ്കീർത്തനം കൊണ്ടുതന്നെ സകല ദുഃഖങ്ങളും ശമിച്ചുകൊള്ളും എന്നാമകീർത്തനാദേവ ദുഃഖൗഘോ വിലയം വ്രജേത് ചണ്ഡികാദേവി ദേവി നോക്കിക്കൊള്ളും നമ്മളൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് അത് നടപ്പിലാക്കാൻ പരിശ്രമിക്കുക ബാക്കിയുള്ളതെല്ലാം ദേവി നോക്കിക്കൊള്ളും ആരാണോ ദേവിയെ ആശ്രയിച്ചിരിക്കുന്നത് അവർക്കുറപ്പുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചു കൊള്ളുക ബാക്കിയെല്ലാം ദേവി നോക്കിക്കൊള്ളും വലിയൊരു ആശയമാണ് നമുക്ക് വ്യാസഭഗവാൻ ഈ കഥാഭാഗത്തിലൂടെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ദേവി പാദാരവിന്ദ്രങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ദേവി നാമങ്ങൾ കീർത്തിച്ചുകൊണ്ട് നാമകീർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നാം ഉറപ്പിച്ച് തീരുമാനിച്ച കാര്യം നടപ്പിലാക്കാൻ പരിശ്രമിച്ചു കൊള്ളുക ബാക്കി ദേവി നോക്കിക്കൊള്ളും ആ പരമമായ ശക്തിയെ നിനച്ചുകൊണ്ട് ഒരു കുലുക്കവും കൂടാതെ കർത്തവ്യം നിറവേറ്റിയാലും അതാണ് ആ പരമമായ ശക്തിയെ നിനച്ചുകൊണ്ട് താം സ്മൃത്വാ പരമാം ശക്തിയും കുരു കാര്യം അതന്ത്രിത ഒരു കുലുക്കവും കൂടാതെ കർത്തവ്യം നിറവേറ്റിയാലും കർത്തവ്യം നിറവേറ്റണം എങ്ങനെ വേണം ദേവിയെ സ്മരിച്ചുകൊണ്ട് ആ രാജാക്കന്മാരോട് ഇപ്പോൾ തന്നെ ചെന്ന് കൂപ്പുകയോടെ പറയുക സ്വയംവരത്തിന് വേണ്ടി സകല രാജാക്കന്മാരും നാളെ ഇവിടെ ആഗതരാവണം എന്ന് എന്നിട്ട് എല്ലാ രാജാക്കന്മാരെയും പറഞ്ഞയക്കുക വേദോക്ത വിധി മകള് അച്ഛന് ഉപായം പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങ് തിരിച്ച് ആ സദസ്സിലേക്ക് ചെന്ന് സ്വയംവരത്തിന് വേണ്ടി സകല രാജാക്കന്മാരും നാളെ ഇവിടെ ആഗതരാവണം എന്ന് പറയുക എന്നിട്ട് എല്ലാ രാജാക്കന്മാരെയും ഇന്ന് പറഞ്ഞയക്കുക വേദോക്ത വിധി അനുസരിച്ച് എൻ്റെ വിവാഹം രാത്രിയിൽ തന്നെ നടത്തിയാലും ഇപ്പോൾ മുഹൂർത്തമൊന്നും നോക്കുന്നില്ല കാരണം ഈ രാജാക്കന്മാരെ പറഞ്ഞയച്ചിട്ട് രാത്രിയിൽ മിക്കവാറും പണ്ട് കാലത്ത് വിവാഹം രാത്രിയിലാണ് നടക്കാറ് രാത്രിയിലാണ് ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ ഉള്ളതും അപ്പോൾ വേദോക്ത വിധി അനുസരിച്ച് എൻ്റെ വിവാഹം രാത്രിയിൽ തന്നെ നടത്തിയാലും കഴിവനുസരിച്ച് അവന് സ്ത്രീധനവും നൽകി പറഞ്ഞയക്കണം ധ്രുവസന്ധിയുടെ ആ പുത്രൻ എന്നെയും സ്വീകരിച്ചു കൊണ്ട് പൊയ്ക്കൊള്ളും ചിലപ്പോൾ രാജാക്കന്മാർ ക്രുദ്ധരായി യുദ്ധത്തിന് തയ്യാറായി എന്നും വരാം അപ്പോൾ ദേവി ആവിർഭവിച്ച് നമുക്ക് സഹായം നൽകും ഗീതയിൽ കൃഷ്ണൻ അർജുനന് വാക്കുകൊടുക്കുന്നുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ധർമ്മരക്ഷാർത്ഥം ഞാൻ അവതരിക്കും അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ദേവി ആവിർഭവിച്ച് നമുക്ക് സഹായം നൽകും സുദർശനനും ആ രാജകുമാരന്മാരോട് യുദ്ധം ചെയ്തുകൊള്ളും ഭാഗ്യദോഷത്താൽ യുദ്ധത്തിൽ സുദർശനൻ മരിച്ചാൽ അതിനും പോസിബിലിറ്റി ഉണ്ട് അതാണ് ഈ ഭാരതീയ സംസ്കൃതിയിലൂടെ നാം ഗ്രഹിക്കുന്ന കഥകളുടെ മാഹാത്മ്യം അതെപ്പോഴും വിജയത്തെ മാത്രം സ്വീകരിക്കാൻ സന്നദ്ധമായ മനസ്സിനെയല്ല നമുക്ക് വരച്ചു കാണിച്ചു തരുന്നത് പരാജയത്തെയും സ്വീകരിക്കുവാൻ തയ്യാറായ മനസ്സിനെയാണ് ഒരു കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാൽ ജയമോ പരാജയമോ ഉണ്ടാകും അതിനെ സ്വീകരിക്കാൻ സന്നദ്ധമായിട്ടാണ് ആ പ്രവൃത്തിയിലേർപ്പെടുക ഇവിടെയും അതുതന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭാഗ്യദോഷത്താൽ യുദ്ധത്തിൽ സുദർശനൻ മരിച്ചാൽ അപ്പോൾ എന്ത് സംഭവിക്കും ഞാനും മരിക്കും അങ്ങേക്ക് മംഗളമുണ്ടാവട്ടെ പുത്രി പിതാവിനെ ആശംസിക്കുകയാണ് അങ്ങേക്ക് മംഗളമുണ്ടാവട്ടെ എന്നെ സുദർശനന് നൽകിയിട്ട് സൈന്യങ്ങളോടുകൂടി ഗൃഹത്തിൽ തന്നെ നിന്നാലും ഞാൻ ഒറ്റയ്ക്ക് ആ സുദർശനനോടുകൂടി വിഹരിക്കാനായി പോയിക്കൊള്ളാം
വ്യാസോവാച വ്യാസൻ തുടർന്ന് പറയുകയാണ്, ഇങ്ങനെ അവളുടെ വാക്കു കേട്ടപ്പോൾ രാജാവിന് ഉറപ്പായി, വിശ്വാസത്തോടെ അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. വേറൊരു നിവൃത്തിയും ഇല്ല ആ അച്ഛന്. പക്ഷേ ആ മകളുടെ അബല എന്നെല്ലാവരാലും വിശേഷിപ്പിക്കപ്പെടുന്ന സ്ത്രീയുടെ മനസ്സിൻ്റെ ധൈര്യത്തെ ഓർക്കുക. അച്ഛനു പോലും സമാധാനം പകരുന്ന വാക്കുകൾ, താനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന വരും വരായികകളെ സ്വീകരിക്കുവാൻ സന്നദ്ധമായ മനസ്സ്, ഏതാപദ്ഘട്ടത്തിലും എടുത്ത തീരുമാനം ദേവീസ്മരണയോടുകൂടി നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏതു പ്രതിസന്ധിയിലും ദേവി സഹായത്തിനെത്തും എന്ന ഉറപ്പ്, ഇതൊക്കെയാണ് നാം ഈ കഥാഭാഗത്ത് നിന്ന് ഗ്രഹിക്കേണ്ടത്. ഇവിടെ ദേവീ ഭാഗവതം 3-ാം സ്കന്ധത്തിലെ 21-ാമത്തെ അധ്യായം തീരുകയാണ്. ഇതി ശ്രീ ദേവീ ഭാഗവതേ തൃതീയ സ്കന്ധേ ഏകവിംശോധ്യായം.